ദിവസക്കൂലി പകുതിയോളം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയായ സൊമാറ്റോയുടെ പയ്യന്നൂരിലെ തൊഴിലാളികൾ സമരത്തിൽ. ദിവസക്കൂലി 600 രൂപയിൽ നിന്ന് 350 രൂപയായി വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് പയ്യന്നൂർ നഗരത്തിലെ 20 സൊമാറ്റോ തൊഴിലാളികൾ പണിമുടക്കുന്നത്. ഒരു വർഷം മുമ്പ് 1000 രൂപ ദിവസക്കൂലി തരുമെന്ന വാഗ്ദാനം വിശ്വസിച്ചാണ് പയ്യന്നൂർ നഗരത്തിൽ 20 യുവാക്കൾ ഡെലിവറി പാർട്ട്നേഴ്സായി ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയായ സൊമാറ്റോയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചത്. എന്നാൽ 7 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് 600 രൂപയാണ് ലഭിച്ചത്. ഇതിൽ നിന്ന് തന്നെ വണ്ടിയുടെ പെട്രോൾ ചെലവും ആഹാര ചെലവുമെല്ലാം നടത്തണം. എന്നാൽ 3 ദിവസം മുൻപാണ് ദിവസക്കൂലി ഇനി മുതൽ 350 രൂപ ആയിരിക്കുമെന്നും 7 മണിക്കൂറിൽ നിന്നും ജോലി സമയം 10 മണിക്കൂറാക്കി വർദ്ധിപ്പിച്ചതായും പയ്യന്നൂരെ സൊമാറ്റോ തൊഴിലാളികളെ ഏരിയ ലീഡർ അറിയിക്കുന്നത്. ഇതോടെ പയ്യന്നൂരെ 20 തൊഴിലാളികളും സമരം തുടങ്ങി. എന്നാൽ സമരം തുടർന്നാൽ ഒക്ടോബർ 15 20 പേരെയും പിരിച്ചുവിടുമെന്നാണ് ഏരിയ ലീഡറുടെ ഭീഷണിയെന്ന് തൊഴിലാളികളായ യുവാക്കൾ പറയുന്നു. നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിൻ്റെ അടുത്തായി. അപ്പോൾ ഈ സൊമാറ്റോൻ്റെ ഒരു ഡെലിവറി 1 വർഷത്തിന് മുകളിലായി പയ്യന്നൂർ സ്റ്റാർട്ട് ചെയ്തിട്ട്. നമുക്ക് ആദ്യകാലങ്ങളിലൊക്കെ ഒരു പെർ ഡേ 1400-1500 രൂപേൻ്റെ ഇടയിലാണ് നമുക്ക് ഏർണിംഗ് കിട്ടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ അത് ഒരു സ്പ്രാത്തിൽ കുറഞ്ഞു വന്ന് ഇപ്പം ലാസ്റ്റ് ടൈമിൽ അത് ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം വരെ ഒരു പെർ ഡേ നമുക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ മിനിമം നമുക്ക് ഗ്യാരണ്ടി എന്ന രീതിയിൽ 7 അവേഴ്സ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഒരു 7 ഓർഡേഴ്സ് എങ്കിലും ഡെലിവറി ചെയ്യുകയാണെങ്കിൽ 600 rupees പെർ ഡേ കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ് സൊമാറ്റോ നമുക്ക് തന്ന ഓഫർ. പക്ഷേ അത് ഈ അടുത്ത കാലത്ത് 3 ദിവസം മുമ്പ് അത് എടുത്തു കളഞ്ഞു. അത് എന്നിട്ട് നമുക്കിപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 10 മണിക്കൂർ വർക്ക് ചെയ്യുക 350 രൂപ. എവിടെ ഇല്ലാത്തൊരു നിയമമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് 20 ഡ്രൈവർമാരും ഈ ഒരു ഇതിലേക്ക് പോയിട്ടുള്ളത്, സമരത്തിലേക്ക് പോയിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരു ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ എത്തിയിട്ടുള്ളത്. ഇതിനൊരു മാറ്റം വരാതെ നമ്മളിനി മുന്നോട്ട് പോകുന്ന കാര്യം കഷ്ടമാണ്. തളിപ്പറമ്പും കണ്ണൂരും തലശ്ശേരിയും ഒന്നും കൂലി വെട്ടിക്കുറച്ചിട്ടില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. പിരിച്ചുവിടുമെന്ന് മാനേജ്മെന്റ് ഭീഷണി വകവയ്ക്കാതെ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയനാടി. വിദഗ്ധരായ മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്മാരും അത്യാധുനിക സജ്ജീകരണങ്ങളും പരിശോധനകളിലെ കൃത്യതയുമായി 14ാം വർഷത്തിലേക്ക്. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയനാടി. ഗവൺമെന്റ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിനനുസരിച്ച് നടത്തുന്ന പഴയങ്ങാടിയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ ലാബ്. ഒപ്പം ജനകീയ ഡോക്ടർ നാരായണന്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി.